ഹലോ, ഇന്ന് നമുക്ക് നാടൻ രീതിയിലൊരു ഫിഷ് റോസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ അര കിലോ മീൻ എടുത്തിട്ടുണ്ട്, രണ്ട് സവാള, വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യാം. അതിന് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഫിഷ് മാരിനേറ്റ് ചെയ്യുക. അരമണിക്കൂറെങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫിഷ് വയ്ക്കണം. ഇനി ചട്ടി അടുപ്പിൽ വെച്ച്, ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് സവാള വഴറ്റിയെടുക്കാം. ആ സമയത്ത് തന്നെ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയും ചൂടാക്കിയിട്ടുണ്ട്. സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് റോസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ദശ കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഫിഷ് ഒരുപാട് മൂപ്പിച്ചെടുക്കണ്ട. ഉള്ളി നന്നായിട്ട് വഴണ്ട് കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഈ ഒരു പരുവത്തിൽ നമ്മൾ മീൻ മറിച്ചിടണം, ഒരുപാട് മൂത്ത് പോകരുത്, അപ്പോൾ നല്ല കട്ടിയായി പോകും. ഇപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ ഫിഷ് നമുക്ക് കോരി മാറ്റണം. ഉള്ളി ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ തക്കാളി ചേർക്കണം. തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ പച്ചമുളക് യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത്, ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോവാതെ നോക്കണം. മല്ലിപ്പൊടി ചേർത്തതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. തീ കുറച്ചിടണം. മറ്റൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയ മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഉടഞ്ഞു പോകാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരുപാട് ഇളക്കിയാൽ മീൻ ഉടഞ്ഞു പോകും, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഇളക്കാവും. ഇനി നമുക്ക് കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കാം, ഒന്നാം പാൽ തന്നെ ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് കറിവേപ്പിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഫിഷ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ, അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ പറ്റിയ ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.